ഭാരതത്തിന്റെ നാവികസേനയ്ക്കും ആണവോർജ്ജ മേഖലയ്ക്കും കൂടുതൽ കരുത്തായി INS അരിഘട്ട് കമ്മീഷൻ ചെയ്തു. രാജ്യത്തെ രണ്ടാമത്തെ ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിഘട്ട്. ആണവ മിസൈലുകൾ ഉൾപ്പെടെ അന്തർവാഹിനിയിൽ സജ്ജമാണ്. വിശാഖപട്ടണത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കമ്മീഷൻ നിർവഹിച്ചത്. ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള ആദ്യത്തെ 6 രാജ്യങ്ങളിൽ ഉൾപ്പെട്ട ഭാരതത്തിന്റെ നാവികസേനയ്ക്ക് കിടിലൻ കരുത്തു പകരുന്ന നാവിക നീരാളിയാണ് INS അരിഘട്ട്. പുതിയ സൈനിക അന്തർവാഹിനിയുടെ കമ്മീഷൻ വിശാഖപട്ടണത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് നിർവഹിച്ചത്. 6000 ടൺ ഭാരമുള്ള ഈ പുതുപുത്തൻ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയുടെ നിർമ്മിതി 2017 മുതലാണ് ഭാരതം രഹസ്യമായി ആരംഭിച്ചത്. 2009 സജ്ജമായ INS അരിഹന്ത് ആണ് നമ്മുടെ നാവികസേനയുടെ ആദ്യത്തെ അന്തർവാഹിനി. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ 22 കിലോമീറ്റർ വേഗമുള്ള INS അരിഘട്ട് സമുദ്രത്തിനടിയിൽ 44 കിലോമീറ്റർ വരെ വേഗമോടെ കുതിച്ചുപായും. ആധുനിക ആണവ പോർമുനകൾ വഹിക്കാൻ കഴിവുള്ള ഈ അന്തർവാഹിനിക്ക് മാസങ്ങളോളം സമുദ്രത്തിനടിയിൽ പതുങ്ങിക്കിടക്കാനുമാകും. ഇന്തോ പെസഫിക് കടലിനടിയിൽ 750 കിലോമീറ്റർ പരിധിയിൽ ഭാരതത്തിന്റെ കടലിനടിയിലെ കണ്ണും കാതുമായി ഇനി INS അരിഘട്ട് ഉണ്ടാകും. പ്രധാനമായും ചൈനീസ് കടൽ നീക്കങ്ങളെ പ്രതിരോധിക്കുക എന്നതാണ് അരിഘട്ടിന്റെ പ്രധാന ചുമതല. അടുത്ത വർഷം 3-ാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ INS അരിധമാൻ കടലിൽ ഇറക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജനം.